ഹലോ, കുവൈറ്റ് നിന്ന് ചേന വരാനുണ്ടായിരുന്നുള്ളൂ. അയാളും എത്തി. 3 മണിക്ക് തന്നെ എടുക്കും. ഇനി നമുക്ക് അടുത്ത ആളുകൾ ആരെങ്കിലും വരാനുണ്ടോ? ഇല്ല, എല്ലാരും ആയി. അവിടെ കുറച്ചു ദിവസം ഞങ്ങളുടെ അടുത്ത് നിൽക്കുക, പിന്നെ ഒരു മാറ്റം വേണമെന്ന് തോന്നിയാ കേശവട്ടിന്റെ അടുത്തേക്ക് പോവാം. അമ്മയ്ക്ക് കുവൈറ്റിലേക്കും വരാം. പുതിയ സ്ഥലം, നാട്ടിൽ നിന്ന് കുറച്ച് വിട്ടു നിന്നാൽ തന്നെ മനസ്സിന് സുഖം തോന്നും. ഇപ്പൊ കൊച്ചിയിൽ നിന്ന് നേരിട്ട് ഫ്ലൈറ്റ് ഉണ്ടല്ലോ, യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പറമ്പും വീടും ഒക്കെ രാമൻകുട്ടി നോക്കിക്കോളും, നല്ല വില കിട്ടിയാ പിന്നെ കൊടുക്കുകയും ചെയ്യാം. ഇവിടുത്തെ കൃഷി ചെയ്തിട്ട് എന്താ ഗുണം? എവിടെ നിൽക്കാനാ ഇഷ്ടെന്ന് അമ്മയാണ് നിശ്ചയിക്കേണ്ടത്. ഞാൻ പറയാച്ചാ, മാറി മാറി 3 സ്ഥലത്ത് നിക്ക. ഇടയ്ക്കൊരു ചേഞ്ച് വന്നാ അമ്മയ്ക്കും മടുപ്പ് തോന്നില്ല. അല്ലേ അമ്മേ? ഞാൻ എവിടേക്കില്ല കുട്ടികളെ. അമ്മ ഇവിടെ ഒറ്റയ്ക്കിങ്ങനെ? ഞാൻ ഒറ്റയ്ക്കല്ല, അച്ഛൻ എപ്പോഴും ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും. യാതൊരു ബുദ്ധിമുട്ടും വരില്ല കുട്ടികളെ. ബുദ്ധിമുട്ടാതെ പോയി വല്യച്ഛൻ, എന്റെ ആഗ്രഹം പോലെ തന്നെ. അമ്മയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യം നോക്കാൻ. എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹം ഭർത്താവ് ഇരിക്കുമ്പോ തന്നെ മരിച്ചു പോണിയെന്നാണ്. മംഗലത്തോടെ മരിക്കുക എന്റെ അമ്മയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അതറിയോ മാലതിക്ക്? എന്റെ പ്രാർത്ഥന മറിച്ചായിരുന്നു. ഞാനുള്ളപ്പോൾ തന്നെ കഷ്ടപ്പെടാതെ വല്യച്ഛൻ പോണേന്ന് അതീശ്വരൻ കേട്ടു. കുട്ടിക്കത് മനസ്സിലാവില്ല. രാത്രി പാതിരക്കാവും വയറ്റിക്കാളല്, അപ്പൊ മോര് വേണം. രാസ്നാദി പൊടി ഇട്ടില്ലെങ്കിൽ കുളിച്ചാ നീരളക്കം. തണുപ്പ് വിട്ട വെള്ളത്തിലേ കുളിക്കാവൂ. ആഹാരം ചിലതൊക്കെ വയറ്റിന് തീരെ പിടിക്കില്ല. ഞാനില്ലാത്തപ്പോ ഇതൊക്കെ ആരാ അറിഞ്ഞ് ചെയ്യ? ശീലങ്ങളൊക്കെ എനിക്കറിയണ മാതിരി വേറെ ആർക്കെങ്കിലും നിശ്ചയം ഉണ്ടാവോ? ഒട്ടും കഷ്ടപ്പെടാതെ പോയത് ഭാഗ്യം.